ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ വളരെ നിർണായകമായ രൂപത്തിൽ ഞൊടിയിടയിലുള്ള വളർച്ച ഇന്നും ഇന്നലെയുമല്ല എൻഐഎ നോക്കിക്കാണാൻ തുടങ്ങിയത് എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇവരുടെ ഈ തീവ്രവാദ ആശയങ്ങളുടെ പ്രചരണവും ഭീകരവാദവും കൊലവിളിയും തീവ്രവാദ മുദ്രാവാക്യങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സമ്പർക്കവും തന്നെയുമല്ല ശത്രു രാജ്യങ്ങളുമായിട്ടുള്ള സാമ്പത്തിക ഇടപെടലുകളും മലദ്വാർ ഗോൾഡും തുടങ്ങി ഒട്ടനവധി ഇവരുടെ രാജ്യവിരുദ്ധ പ്രവൃത്തികൾ എൻഐഎ നോട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു 3 മണിക്ക് പെട്ടെന്ന് ശരി, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെയൊക്കെ വീടുകളിലേക്ക് കയറാം, 3 മണിക്ക് പോയി കോളിംഗ് ബെല്ലടിക്കാം, അവരെ പൊക്കിയെടുക്കാം, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡൽഹിയിൽ നിന്ന് ഇവിടെ താമസിക്കുന്ന ഓരോ ആളുകളുടെയും ദേശീയ നേതാക്കള്, ജില്ലാ നേതാക്കള്, അഗ്രസീവായിട്ടുള്ള അണികൾ ഇവരുടെ വീടും കൂടും കണ്ടുപിടിക്കണമെങ്കിൽ എത്ര നാള് ഇവരുടെ പിന്നാലെ നടന്ന് അധ്വാനിച്ചിരിക്കും. വാട്സപ്പ് ലിങ്കുകൾ ലഭിച്ചെങ്കിൽ മാത്രമല്ലേ അവർക്ക് അവിടെ വന്ന് ഇറങ്ങാൻ പറ്റും. നമ്മളെപ്പോലെ കാർ സൗകര്യത്തിലല്ലല്ലോ അവർ വന്നത്. അപ്പോ ഇങ്ങനെ സൈന്യങ്ങളടക്കം വേഗം ഡൽഹിയിൽ നിന്നും പറന്നിവിടെ എത്തുന്നു, കോളിംഗ് ബെല്ലടിക്കുന്നു, ഒന്ന് ഉറക്ക കണ്ണില് വന്ന് തുറന്നു നോക്കുമ്പോൾ എൻഐഎക്കാര് എന്നാ പോക അല്ലേ. ഓ അബ്ദുള്ള പറഞ്ഞു, എൻഐഎക്കാര് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെ വീടുകളിൽ കോളിംഗ് ബെല്ലടിച്ചു, അവരെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ നസറുദ്ദീൻ ഇളമരമൊക്കെ പറഞ്ഞത്രേ എന്നാ നമുക്ക് പോയേക്കാം. എന്താ അതിൽ നിന്ന് മനസ്സിലായത്? നമ്മുടെ വീടുകളില് അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു പോലീസുകാരൻ വന്നാൽ നമ്മളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് പേപ്പർ കാണിച്ചാൽ എല്ലാവരുടെയും നാവിൽ നിന്നും ആദ്യം വരുന്ന ഒരു ചോദ്യം ഇതാണ്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഇത് ഇവരിത് പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലായി ഇവർ ചെയ്ത തെറ്റിന്റെ ആഴം എന്താണെന്ന്? രാജ്യവിരുദ്ധതയാണ് നമ്മൾ ചെയ്തത്. രാജ്യസ്നേഹികളാകുന്ന ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമുക്കൊരു കൈവിലങ്ങുമായി വരും. കൃത്യമായിട്ട് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നല്ലേ മനസ്സിലാകുന്നത്? അതിൽ നിന്ന് അവര് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് പോട്ടെ, ഞാൻ ഓ അബ്ദുള്ളയുടെ വാക്കുകളിൽ നിന്ന് പറഞ്ഞതാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എൻഐഎക്കാർ ഇവരെയൊക്കെ കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് ആ വീടുകളൊക്കെ ഓ അബ്ദുള്ള ഒന്ന് സന്ദർശിച്ചു. സന്ദർശിച്ചപ്പോൾ അവിടൊക്കെ ദിവസവും പെരുന്നാളാ. ലോകത്തെവിടെയെങ്കിലും ഉണ്ടാകുമോ അങ്ങനെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തന്റെ വീട്ടുകാരനെ, പിതാവിനെ, മകനെ, സഹോദരനെ, കൂടപ്പറപ്പിനെ കൊണ്ടുപോയി എൻഐഎക്കാരൻ. കൊണ്ടുപോകുന്നത് പൂമാലയിട്ട് സ്വീകരിക്കാനല്ല, അവാർഡുകൾ കൊടുക്കാനല്ല, എന്തെങ്കിലും സ്ഥാനമാനങ്ങളിൽ അവരെ ഇരുത്തി അലങ്കരിക്കാനല്ല, ഇടിച്ച് നീര് പിഴിഞ്ഞ് ചെയ്ത തീവ്രവാദത്തിന്റെ തെളിവുകൾ എടുക്കാനാണ് കൊണ്ടുപോകുന്നത്. ഏത് വീട്ടുകാർക്കാണ് മനസ്സമാധാനത്തോടെ സന്തോഷിക്കാൻ സാധിക്കുന്നത്? അവിടെ ബിരിയാണിയൊക്കെ വെച്ചിട്ട് ആഘോഷിക്കുമായിരുന്നെന്നും ആ വീടുകളിൽ എല്ലാവരുടെയും മുഖങ്ങളിൽ നിറഞ്ഞ സന്തോഷം കണ്ടെന്നുമാണ് ഓ അബ്ദുള്ള തട്ടിവിട്ടത്. ശരി, ഇനിയും പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ പോപ്പുലർ ഫ്രണ്ട്കാർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്യുന്നുണ്ട്. കരുനാഗപ്പള്ളി, ഈരാറ്റുപേട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ ബംഗ്ലാദേശികൾ വന്ന് അവിടെ ആയുധ പരിശീലനം അടക്കം നേടുന്നുണ്ട് എന്നൊക്കെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് പറന്നിറങ്ങിയതാണോ എൻഐഎ? അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന സംവിധാനമാണോ ഇഡിയും എൻഐഎയും ഒക്കെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ശ്രമകരമായി വർഷങ്ങളോളമായി ഇവരുടെ പിന്നാലെയുണ്ടായിരുന്നു എൻഐഎ നിഴൽ പോലെ. കാരണം രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ഇനിയും ഒരിക്കലും ഇവരുടെ കൈകളിൽ ഈ നാട് അകപ്പെടരുത് എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ വേണം ചെയ്യാൻ. പൂട്ടുമ്പോൾ വേരോടെ പൂട്ടണം, എന്നാലേ ഇനിയും പൊട്ടിമുളയ്ക്കാതിരിക്കൂ. അങ്ങനെ ഇവരെ അടപടലം പൂട്ടുന്നതിനു വേണ്ടിയുള്ള തെളിവുകൾ സമാഹരിക്കുകയായിരുന്നു. ഇവര് ചെയ്ത തെറ്റുകളുടെ എല്ലാത്തിന്റെയും തെളിവുകൾ അടക്കം വേണമല്ലോ നമ്മൾ ഒരു കാര്യം സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അങ്ങനെ അത് സമാഹരിക്കുകയായിരുന്നു എൻഐഎ.
നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ അണികളും അനുയായികളും ഒക്കെ ചേർന്ന് പുതിയൊരു സംഘടന രൂപീകരിക്കും, അല്ല എങ്കിൽ മറ്റ് ഏതെങ്കിലും ഒക്കെ പാർട്ടികളിൽ ചേക്കേറും എന്നൊക്കെ ആയിരുന്നു പൊതുവേ ഉള്ള ധാരണ. ആ ധാരണകൾ തിരുത്താൻ സമയമായി എന്ന് തന്നെയാണ് ദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ. കാരണം പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ അണികളെയും അനുഭാവികളെയും കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഡേറ്റാസും NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കളക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് കാരണം ഇവരാദ്യം ഏത് സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നു, ഇനിയും അവർ ചേക്കേറാൻ പോകുന്ന സംഘടനകളും ഇവരും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ അവരുമായിട്ടൊരു ബന്ധം ഇവർ ഫോൺ വഴിയോ അതല്ലെങ്കിൽ അവരുടെ മീറ്റിങ്ങുകളിലോ കൈമാറുന്നുണ്ടോ, ഇവരിനിയും ചേക്കേറാൻ പോകുന്ന ഇടങ്ങൾ ഏതാണ്, എല്ലാം മനസ്സിലാക്കി തന്നെയാണ് NIA മുന്നോട്ട് പോയത്. ഇപ്പോൾ അവർ ഈ അവരുടെ അണികളെയും ഒപ്പം തന്നെ അനുഭാവികളെയും നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അവർ മറ്റു പാർട്ടികളിൽ ചേക്കേറിയിട്ടുണ്ട്, അവിടെ അവർ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിച്ചു വരുന്നുണ്ട്, അവരെയും നിരീക്ഷിക്കുന്നുണ്ട്. അവരെ ഒരുപാട് അവർക്കറിയാമായിരുന്നു അവരുടെ സംഘടനകൾ നിരോധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ആ സംഘടനകൾ ഇവരുടെ പോപ്പുലർ ഫ്രണ്ടും അതിന്റെ പോഷക സംഘടനകളും നിരോധിക്കുമ്പോൾ നമുക്ക് പ്രവർത്തിക്കണമല്ലോ, നമ്മുടെ 4-5 ലക്ഷം അണികളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അവർ വേറെ ഏതെങ്കിലും ഒക്കെ സെക്യുലർ പാർട്ടികളിൽ ചെന്ന് പോകൂലേ, അതുകൊണ്ട് നമ്മുടെ വർഗീയ പാർട്ടിയിൽ തന്നെ അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ അടുത്ത ഒരു സംഘടന തുടങ്ങിയേ പറ്റൂ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനയിലേക്ക് ചേക്കേറുക, എന്നിട്ട് ആ സംഘടന നമുക്ക് ഹൈജാക്ക് ചെയ്യാം. ചില ക്ലബ് ഹൗസ് ഗ്രൂപ്പുകളൊക്കെ ഇപ്പൊ അങ്ങനെയാ ചെയ്യാറുള്ളത്. അതുപോലെ ഇപ്പോ കോയമ്പത്തൂർ ക്ഷേത്ര പരിസരത്തുണ്ടായ സ്ഫോടനം അതിലും ഇവരുടെ കൈകൾ തന്നെയാണ്. കാരണം ആ ക്ഷേത്രത്തിന്റെ നടയില് ഒരു പയ്യൻ പൊട്ടിത്തെറിക്കുമ്പോൾ എന്തിനാണ് ഈ ഒളിവിൽ കഴിയുന്ന ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പിടികിട്ട പുള്ളിയായ ഭീകരവാദി റൌഫ് എന്തിന് കോയമ്പത്തൂരിൽ ഇതേ സ്ഥലത്തെത്തണം? അതൊക്കെയാണ് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. നാടിനെ തീവ്രവാദികളിൽ നിന്നും സുരക്ഷിതമാക്കാൻ വൻ NIA ഓപ്പറേഷൻ. തമിഴ്നാടിനെ വരഞ്ഞുമുറുക്കി വൻ റെയ്ഡുകൾ നടക്കുന്നു. ഈ മണിക്കൂറിലെ ദേശീയ പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാന വാർത്തയുടെ വിശദാംശങ്ങൾ കർമാനുസ്. തമിഴ്നാട്ടിൽ 43 ഇടങ്ങളിലായി വൻ റെയ്ഡ് നടക്കുന്നു. NIA 100 ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും ഇതിനായി രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും തമിഴ്നാട്ടിലെത്തി. കോയമ്പത്തൂരിലെ ഹിന്ദു ആരാധനാലയത്തിന് അപ്പൊ കേരളത്തിൽ നിന്നും NIA ഡോഗ് സ്ക്വാഡും തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്. കാരണം കേരളവുമായി പൊട്ടിത്തെറിച്ച യുവാവിന് ബന്ധമുണ്ട്. 23 പുലർച്ചെ ഉണ്ടായ കാർ സ്ഫോടനത്തിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ പങ്ക് സ്ഥിരീകരിച്ചു. നമുക്കറിയാം കേരളം പോലെ ഭീകരതയുടെ വളക്കൂറുള്ള മണ്ണാണ് തമിഴ്നാട്. BJP ഇല്ലാത്ത രണ്ട് സംസ്ഥാനങ്ങളും അവിടെ ഭരണം നടത്തുന്ന ആളുകളുടെ മറവിൽ ഭീകരവാദം തഴച്ചു വളരുകയായിരുന്നു. മുഖ്യമന്ത്രി, ഇവരെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നത് RSS BJP എതിരാണെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവർക്ക് വേരോട്ടം ലഭിച്ചിരിക്കുന്നത് BJP ഒരു ജനപ്രതിനിധി പോലും ഇല്ലാത്ത കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. കാരണം അവിടെ ഭരിക്കുന്നത് രണ്ട് പാർട്ടികളും ഏതാണ്ട് തീവ്രവാദികളോട് ഒരേ സമീപനം സ്വീകരിക്കുന്നവരാണ്. അവർക്ക് വളർന്നു വരാൻ ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണായി തമിഴ്നാടും കേരളവും മാറി. നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെതിരെ രംഗത്ത് വന്ന ആൾ എന്ന് മാത്രമല്ല അതിന്റെ തുടർച്ചയായി ഹിന്ദു സംഘടനകളുടെ ആഘോഷങ്ങൾ വരെ നിരോധിച്ച വ്യക്തിയാണ്. അവിടെയാണ് ഹിന്ദു ക്ഷേത്രത്തിന് സമീപം October 23 പുലർച്ചെ ഉണ്ടായ കാർ സ്ഫോടനത്തിൽ അമീഷ മുബീൻ എന്ന 29-കാരൻ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയായിരുന്നു പൊട്ടിയ ബോംബിൽ നിന്നും വന്ന ആണികൾ ഹൃദയത്തിൽ തറച്ചായിരുന്നു ജമീഷ് മുബീൻ എന്ന ഈ 29-കാരൻ കൊല്ലപ്പെട്ടത്. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ പഴയ നേതാക്കളുമായുള്ള ബന്ധം NIA സംശയിച്ചിരുന്നു. NIA ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച പുലർച്ചെയാണ് കോയമ്പത്തൂർ സ്ഫോടന കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും റെയ്ഡ് തുടങ്ങിയത്. തമിഴ്നാട്ടിലെ കോട്ടമേട പൊൻവിഴ നഗർ ഇപ്പോ ഈ റെയ്ഡ് വളരെ വ്യാപകമായി തുടരുന്നു. ഇപ്പോ തമിഴ്നാട്ടിൽ മാത്രം 45 സ്ഥലങ്ങളിൽ റെയ്ഡ് തുടങ്ങി. തന്നെയുമല്ല ഒരേ ഭാഗത്ത് തന്നെ 20 ഇടങ്ങളിൽ. അപ്പോ NIA വ്യക്തമായ എന്തെങ്കിലും ലഭിക്കാതെ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കും. അപ്പൊ തമിഴ്നാടും കേരളവും NIA ഒബ്സർവേഷനിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എവിടെ ആര് എപ്പോൾ എന്ത് പ്രവർത്തിക്കുന്നു എല്ലാം രഹസ്യമായി ഇവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് സ്ഫോടനങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നത്. കേരളത്തെ തന്നെ നിർത്തി കാത്തിക്കാനായിരുന്നു സത്താറിനെ പോലെയുള്ളവർ പ്ലാൻ ചെയ്തിരുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് സ്ഫോടനം പ്ലാൻ ചെയ്തിരുന്നത്. ആലോചിച്ചു നോക്കൂ, കേരളത്തെ മുഴുവൻ വിലയ്ക്ക് വാങ്ങാനുള്ള പണവുമായി കേരളത്തെ മുഴുവനും അടിച്ചു തകർക്കാനുള്ള പ്ലാനിങ്ങുകളും സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുമായി കേരളത്തിനകത്തു തന്നെ ആളുകൾ. പുറത്തു പോണോ? അതാണ് പുറത്തുള്ള ശത്രുവിനെ രണ്ടാമത് ഭയപ്പെട്ടാൽ മതി, ഉള്ളിലുള്ള ശത്രുവിന് വേഗത്തിൽ നമ്മളെ നശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ NIA എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ടായിരുന്നത് കൊണ്ടും മാത്രമല്ലേ നമുക്കിതൊക്കെ മനസ്സിലായത്. ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധതകളും ഒക്കെ കേന്ദ്രം BJP ഭരിക്കുന്നത് കൊണ്ടല്ലേ ഈ തീവ്രവാദ സംഘടനയെ ഇത്ര എളുപ്പത്തിൽ ബാൻ ചെയ്യാൻ സാധിച്ചത്. ഇനി നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ
സംസ്ഥാന സർക്കാർ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ വേട്ടയാടുന്നു എന്ന് തോന്നണ്ട, ഇവരൊക്കെയാണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള മതഭീകരവാദികളെ ഇവർ വീണ്ടും വീണ്ടും വെള്ളവും വളവും കൊടുത്ത് വളർത്തുകയല്ലേ ഉള്ളൂ. ഇവരുടെ രാജ്യവിരുദ്ധതകൾ തെളിഞ്ഞാൽ തന്നെയും എങ്ങനെയാണ് ഈ സംഘടന ബാൻ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്? തരാതരം അവരെ വളർത്തുന്നതിനു വേണ്ടി തേനും പാലും ചാലിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സെക്യുലർ പാർട്ടികൾ തന്നെയല്ലേ നമ്മുടെ നാട് തകർക്കുന്ന രാജ്യദ്രോഹികളെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നത്? നന്ദി.